ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റിന്റെ ക്ലോസിംഗ് ന്യൂസ് ആണ്. 27/5/2019 ഏതൊക്കെ സ്റ്റോക്കുകളാണ് എങ്ങനെ ക്ലോസ് ആയിരിക്കുന്നു, നിഫ്റ്റി സെൻസസ് എങ്ങനെയാണ് ക്ലോസ് ആയിരിക്കുന്നത്, അതുപോലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെ, ടോപ്പ് ലൂസേഴ്സ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണ്, ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കുകളുടെ നിലവാരം എങ്ങനെയാണ്, ഗോൾഡ് ക്രൂഡ് ഓയിൽ റേറ്റ് എങ്ങനെയാണ്, റുപ്പി ഡോളർ എങ്ങനെയാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്, എല്ലാം നമുക്ക് നോക്കാം. മലയാളം ഷെയർസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിഫ്റ്റി എൻഡ്സ് എബവ് 11,900 ആണ്. സെൻസസ് 248 പോയിന്റ്സ് കൂടിയിരിക്കുകയാണ്. സെൻസസ് ക്ലോസ് ആയിരിക്കുന്നത് 39,683. നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത് 11,924 ആണ്. ടോപ്പ് ഗെയിനേഴ്സ് ഓൺ നിഫ്റ്റി നോക്കാം. ടാറ്റാ സ്റ്റീൽ, യെസ് ബാങ്ക്, എൻ ടി പി സി, ഐ ഒ സി ആൻഡ് എൽ ആൻഡ് ടി ആണ്. ടോപ്പ് ലൂസേഴ്സ് ഓൺ നിഫ്റ്റി നോക്കാം. സി എന്റർടൈൻമെന്റ്, ഇൻഡസ് ഇന്ത്യ ബാങ്ക്, റിലയൻസ് ഇൻഡസ്ട്രീസ്, ടെക് മഹീന്ദ്ര ആൻഡ് ഭാരതി എയർടെൽ ആണ്. എമംഗ് ദി സെക്ടർ ഐ ടി ആൻഡ് ഫാർമ, ഓൾ അതർ ഇൻഡസ്ട്രീസ് വന്നിട്ട് ഹയർ ആയിട്ടാണ്. ഇൻഫ്രാ മെറ്റൽ, അതുപോലെ പി എസ് സി ബാങ്ക്, എഫ് എം സി ജി ആൻഡ് എനർജി. ഇനി നമുക്ക് കമ്മോഡിറ്റി മാർക്കറ്റ് ന്യൂസ് നോക്കാം. ഇന്റർനാഷണൽ ബ്രണ്ട് ക്രൂഡ് ഓയിൽ $67.69 ആണ് പെർ ബാരൽ വന്നിരിക്കുന്നത്. അതുപോലെ ഗോൾഡ് പ്രൈസസ് നോക്കാം. ₹31,646 ആൻഡ് സിൽവർ പ്രൈസ് നോക്കാം. ₹36,518 ആണ്. ആൻഡ് റുപ്പി ട്രേഡ് ചെയ്തിരിക്കുന്നത് 69.49 ആണ് എഗൻസ്റ്റ് ഡോളർ. ഇനി അതർ സ്റ്റോക്ക് മാർക്കറ്റ് ന്യൂസുകൾ നോക്കാം. സാങ് സോഫ്റ്റ് ക്യൂ ഫോർ നോക്കാം. നെറ്റ് പ്രോഫിറ്റ് 41.1% ആണ്. കഴിഞ്ഞ വർഷത്തെക്കാളും കൂടിയിരിക്കുകയാണ്. 20.1% ആണ് കൂടിയിരിക്കുന്നത്. ബി എച്ച് ഇയുടെ ക്യൂ ഫോർ റിസൾട്ട് നോക്കാം. 49% ആണ് കൂടിയിരിക്കുന്നത്. സ്റ്റേറ്റ് ഓൺഡ് പവർ ഇക്വിപ്മെന്റ് മേക്കർ ഭാരതി ഹെവി ഇലക്ട്രിക്കൽസ് റിപ്പോർട്ടഡ് 49.3% ഇയർ ഓൺ ഗ്രോത്ത് ആണ്. ഡ്യൂ ടു ലോവർ അതർ എക്സ്പെൻസസ് ആൻഡ് ടാക്സ് കോസ്റ്റ് ആണ് ഈ ഒരു ഗ്രോത്ത് വന്നത്. പ്രോഫിറ്റ് വന്നിട്ട് 683 ആണ്. കഴിഞ്ഞ വർഷം 457 ആണ് ഉണ്ടായിരുന്നത്. റവന്യൂ 0.8% കൂടിയിരിക്കുകയാണ്. അദാനി ഗ്യാസ് 6% കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും 60.5% ആണ് കൂടിയിരിക്കുന്നത്. റവന്യൂ 1.9% ആണ്. മദർസൺ സെമി ക്യൂ ഫോർ റിസൾട്ട് നോക്കാം. നെറ്റ് പ്രോഫിറ്റ് 20.9% കുറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും റവന്യൂ 11.4% കൂടിയിരിക്കുന്നു. രാമകൃഷ്ണ ഫോർജിങ് ക്യൂ ഫോർ റിസൾട്ട് നോക്കാം. 27.4% കുറഞ്ഞിരിക്കുകയാണ് നെറ്റ് പ്രോഫിറ്റ്. റവന്യൂ കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തെക്കാളും 443 ആണ്. കഴിഞ്ഞ വർഷം 440 ആയിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ സ്റ്റോക്ക് മാർക്കറ്റ് ക്ലോസിംഗ് ന്യൂസ് ആണ് കണ്ടത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മാത്രമേ നോട്ടിഫിക്കേഷൻ ഉടനെ വരത്തുള്ളൂ. കമന്റുകൾ എഴുതി അറിയിക്കുക. ഈ വീഡിയോയുടെ താഴെ ഞാൻ ഒരു ലിങ്ക് ഇടുന്നതായിരിക്കും. ആലിസ് ബ്ലൂ കമ്മറുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്കാണ്. രണ്ട് സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ബോത്ത് സെഗ്മെന്റ് NSE MCX. റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. ഡെയിലി ഇൻട്രാഡേ റെക്കമെൻഡേഷൻ കോൾസ് വേണമെങ്കിലും രജിസ്റ്റർ ചെയ്യുക. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഇന്നത്തെ ദിവസം എല്ലാ രീതിയിലും നിങ്ങൾക്ക് നല്ലൊരു ദിവസമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.